വലിയവർക്കും വാങ്ങാം ചെറിയവർക്കും വാങ്ങാം വേണ്ടേ അതെ ഈ വക സാധനങ്ങൾ ഇന്നും വളപ്പിനകത്ത് കയറ്റാൻ കൊള്ളില്ല അമ്മയുടെ വീട്ടി അകത്തേക്ക് പോ അമ്മയെ ഇത് കുളിച്ചിട്ട് വരാം കമ്മൽ വെള്ളിപ്പാദസരങ്ങൾ കൺമശി ചാന്ത് ലിപ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ വാർമുടി ബ്രേസിയസ് പാൻഡി എന്താ നിന്റെ കാലം മേലെ അമ്മയ്ക്കാലും കെട്ടി തൂക്കിണ്ടോ നടന്ന ഒരു നീങ്ങായ ഉമ്മക്കൊന്ന് വിളിച്ചാലോ ഈ തള്ളിക്ക് ചെറിയ പ്രാന്തമൊന്നുമല്ല നീ എന്താണ്ടി കുളത്തിന്റെ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞേ ഏട്ടൻ ലീവിന് വന്ന് പോയിട്ടില്ല എന്തേ അത്രക്ക് പേടിയാ ഏട്ടനെ നിന്റെ ചേട്ടന്റെ വിചാരേ ഞാനേതൊന്നും ഒഴിഞ്ഞേട്ടക്കാരനാ എന്താ ശരിയല്ലേ എന്താ ഒന്നും മിണ്ടാത്തെ എന്താ ഇളകാണ്ട് അങ്ങേരംഗം കണ്ടു കഴിഞ്ഞാ പിന്നെ അത് മതി ഓ പിന്നെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴാ ആളുകളുടെ ഫീസ് അടിച്ചു പോണത് വേണ്ടാന്ന് വിചാരിച്ചാലും ശേ നവാ എന്നാ പിന്നെ വരും പോലെ വരട്ടെ എവിടേക്ക് പാഞ്ഞോളൂ ചേട്ടാ ഒരു പന്നീനെ വെടി വെച്ചോലാണ്ട് എന്താ നീ വരുന്ന ഏ ഞാൻ ഇല്ല കടുപ്പത്തിലൊരു ടീ അടുപ്പത്തൊന്നും ഇല്ല ടീ ടീ
ഞാൻ പറഞ്ഞത് സമാവർ കെടുത്തണ്ടെന്ന്. ഇപ്പൊ കണ്ട ചായക്ക് ആള് പറഞ്ഞത് ഓടി അവിടുന്ന് അച്ഛൻ ഭയങ്കര ചൂടിലല്ലേ? അച്ഛനല്ല, ഭർത്താവാ. ഭർത്താവ്? വെരി ഗുഡ്. ഇവിടെ ക്ലബ്ബുകാർ നടത്തുന്ന ഒരു തീറ്റ മത്സരമുണ്ടേ, ആൾക്കാർ മുഴുവനും അവിടെയാ. ഇത്രയും നേരമായിട്ടും കടയിൽ ഒരു ഈച്ച പോലും ഇല്ലാത്തതിന്റെ ചൂടിലെ ആള് അതാ. തീറ്റ മത്സരം? ഹരി ഹലിയോ ഹരി ഉലാല. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ശ്രീ വിനായക സംഘം അവതരിപ്പിക്കുന്ന 12-ാമത് തീറ്റ മത്സരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അവസാന നിമിഷമാണ്. ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവരൊക്കെ അമ്പാള് പെണ്ണാണെന്ന് പറയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? നമ്മുടെ സീറ്റുകളെല്ലാം ഫുള്ളായി. ഇനി നിങ്ങൾ വയറുകൾ കുടിപ്പില്ലായാൽ മത്സരം ശ്രദ്ധിക്കുക. ആദ്യം 10 ഇഡ്ഡലി ആയിരിക്കും തരുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത 10 ഇഡ്ഡലി. 15 മിനിറ്റ് ആണ് നമ്മുടെ മത്സര സമയം. ഞാൻ കൊടുക്കൂടാ. എല്ലാവരും റെഡിയല്ലേ? സമയേ തമ്പുരു വന്നില്ല. എന്തൊരു കഷ്ടമേ ഇവനക്ക് ഈ സമയത്ത് എവിടെ പോയി കിടക്കുക? നീത് എവിടെ പോയി കിടക്കടാ ഈ നേരത്തെ? ലിഫ്റ്റിക്കില്ല അണ്ണ, എല്ലാം ഇവളുമാരെടുത്ത് തേച്ചു ഇരിക്കണ. ഇരിപ്പ് കണ്ടില്ലേ? എന്നാ ഞാൻ തരാം ലക്ഷം. എന്നാ കാണിക്ക.
അറിയുന്നുണ്ടോ, ഇവിടെ ചില ആൾക്കാർക്കൊക്കെ ഉണ്ണിയുടെ വീടുമായിട്ട് ഭയങ്കര ബന്ധവാ. ഗോപികെ, മൂക്ക് ചൊറിയാനാണെങ്കിൽ ഇങ്ങനെ തന്നെ ചൊറിയണോടി. വേണ്ട, ചെത്തേക്കാത്ത ചുമരും ഇട്ട് ഉറച്ചാലും മതി. അതിത്തിരി കൂടിപ്പോയില്ലേ മോളി? ചില വർത്താനം കേട്ടാ ആർക്കായാലും ചൊറിയും. ഉണ്ണി എന്താ ഒന്നും പറയാതെ? നമ്മളൊന്നും മേനോൻ കുട്ടിക്ക് കണ്ണി പിടിക്കില്ല ഗോപികെ. നിങ്ങൾ ഇവിടെ നേരം കളയണ്ട, വേറൊരു നമ്പർ നോക്ക്. വെറ്റിയില്ലാഞ്ഞത് നന്നായി. ഞാൻ എന്നെ ഒഴിവാക്കാനല്ല പറഞ്ഞു, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളൊക്കെ പങ്കുവെക്കാൻ ഒരു ജീവിത പങ്കാളിയെ വേണോ? ഒരാള് നേർച്ചയൊക്കെ നേർന്ന് തയ്യാറായി ഇരിക്കുന്നുണ്ട്. ഞാൻ നേർച്ച നടന്നിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്കാർക്ക് ഒരു ചെയ്തുമില്ലല്ലോ. നേർച്ചയൊക്കെ നടന്നു കാണേന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. പ്രിയ, ഗോപിക, നിങ്ങൾ പോയിക്കോ, എനിക്ക് ഉണ്ണിയോട് പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് പേഴ്സണൽ? അങ്ങനെ പേഴ്സണൽ ആയിട്ടൊന്നും ഇപ്പൊ ആരും സംസാരിക്കണ്ട. അയ്യടാ, പിന്നെ എന്റെ മനസ്സിലുള്ളത് ഞാനല്ലാതെ മറ്റാരെ തുറന്നു പറയാ. നിങ്ങൾ പോയിക്കോ, ഞാൻ വരുന്നില്ല. അവളുടെ ഒരു മനസ്സ്. ഉണ്ണി, ഞാൻ പറയുമ്പോ ഒന്നും വിചാരിക്കരുത്. പ്രിയക്കുണ്ണിന് ഭയങ്കര സ്നേഹ. ജനിച്ച നാട് തൊട്ട് ഒരുപാട് നാണക്കേട് സഹിച്ച് വളർന്നവളാ. ഉണ്ണിക്ക് ഇഷ്ടമല്ലെങ്കിൽ വല്ലാതെ വേദനിപ്പിക്കുന്നതിന് മുമ്പേ അവളെ പിന്തിരിപ്പിക്കണം. ബിറ്റി, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരാളെ പ്രേമിക്കാൻ പറ്റില്ല. എനിക്കതൊന്നും ഇപ്പൊ ചിന്തിക്കാൻ കൂടി കഴിയില്ല. ശരി, എങ്കിന് തൽക്കാലത്തേക്ക് എന്നെ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കെ, അപ്പൊ പ്രിയ മാറിക്കോളും. എനിക്കിപ്പോ ആരെയും പ്രേമിക്കാൻ സമയമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? പ്ലീസ് പ്ലീസ്, ഇൻസൾട്ട് ചെയ്യരുത്. കാണുന്ന മരത്തിൽ കയറാൻ നടക്കുന്ന പെണ്ണുങ്ങളാ നിങ്ങളൊക്കെ. നിങ്ങൾക്കൊന്നും ബന്ധങ്ങളുടെ വില മനസ്സിലാവില്ല. ഇപ്പൊ പറഞ്ഞത് ശരിയാ. ഞാനും മേഴ്സി ആന്റിയും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവരാ രണ്ട് അനാഥ പെണ്ണുങ്ങൾ. ഈ ചെറിയ ജീവിതത്തിന്റെ ഇടയിൽ ഒരുപാട് വേദന തിന്നവരാ. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ളവരെങ്കിലും വേദനിക്കരുതെന്ന് ചെറിയ ആഗ്രഹം. ക്ഷമിക്കൂ. ശൃംഗരിക്കല് കഴിഞ്ഞോ? നിനക്ക് നാണോ വില പറ്റി ഈ കണ്ട ആണുങ്ങളെ മുഴുവൻ പ്രേമിക്കാൻ? മഴയോട് മതിയായെന്ന് പറഞ്ഞ മരുഭൂമി ഉണ്ടോ മോളെ? ഈ ഭൂമിയില് 1000 മഴത്തുള്ളികൾ ഏറ്റ് നനഞ്ഞു കിടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മരുഭൂമിയാണ് ഞാൻ. പൊളിച്ചൊരു സാഹിത്യം. ഉണ്ണിയെ ഞാനാർക്കും എന്തായാലും വിട്ടുതരില്ല. ഞാൻ അവന്റെ കല്യാണം കഴിക്കും, എന്തായാലും എനിക്ക് അവനെ വേണം. അതുകൊണ്ടല്ലേ പറഞ്ഞ ചക്കരേ, ഒരു 3 മാസം ട്രയൽ നോക്കിട്ട് നിനക്ക് തരാന്ന്. ഒരാള് വലിപ്പം ഉണ്ടായതുകൊണ്ടോ കാറോടിക്കാൻ അറിയുന്നോണ്ടോ ഒന്നും ഒരാളാവില്ല. ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ അറിയണം, അവളുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കുചേരാൻ അറിയണം. അവളുടെ അമ്മയുടെ 16 അടിയന്തരത്തിന് തേങ്ങ ചിരണ്ടാനും അറിയണം. നീ എന്റെ ഇന്ന് മേടിക്കും പറ്റി. ഓ, എന്താ രണ്ടാളും കൂടി ഒരു കശിപിശ? മേഴ്സേച്ചി, നമ്മുടെ ഉണ്ണിയെ പ്രീക്ക് കല്യാണം കഴിക്കണോ അത്രേ? പിന്നെ മേഴ്സി ചേച്ചിക്ക് അറിയാലോ, ഇപ്പൊ എത്ര പെമ്പിള്ളേരാ കല്യാണം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ കെട്ടിയന്മാരെ ഉപേക്ഷിച്ചു പോകുന്നത്. അതുകൊണ്ട് ഞാനൊരു വലിയ ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു. എന്താ? 3 മാസത്തിന് ട്രയൽ നോക്കിട്ട്. ഈ കാര്യത്തിൽ ഞങ്ങൾ ബെറ്റിടും. അപ്പാവി, ഞാൻ വരുന്നു. മര്യാദക്കല്ലെങ്കിൽ ഇന്ന് നിന്റെ 16 അടിയന്തരം ഞാൻ നടത്തും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇന്നലെ പൗർണമിക്ക് 17-18, പൗർണമി വ്യാഴാഴ്ച, അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച നിർമ്മല, ഇന്ന് നിർമ്മല. പക്ഷെ അതിന്റെ 4 അക്കം 18-16 വരില്ല. നിന്റെ അമ്മായിടെ നായരി അപ്പാവി, പല വട്ടം കമ്മിറ്റിക്കാര് പറഞ്ഞാ ഈ ലോട്ടറി ഭ്രാന്തന് സെക്യൂരിറ്റി ആയിട്ട് വേണ്ട വേണ്ടെന്ന്. സാറേ,
എന്റെ ഒരേ ഒരുത്തന്റെ നിർബന്ധം കൊണ്ടാ നിന്നെ ഇവിടെ നിർത്തിപ്പോണത്. അതിന്റെ ഉപകാരവും നന്ദി സ്മരണ എന്നും സാറിന്. ഓ എന്തുപകാരം, പലപ്പോഴും കരിയോല് പോലത്തെ രണ്ട് പെഗ് ഇരുന്നതാ, അത് കുടിച്ചു കഴിഞ്ഞ പിന്നെ മൂത്രമൊക്കെ കൂടി പേരിയാന്നേ. അല്ല നീ എന്ത് കളിയെ കളിക്കുന്നത്? അത് പിന്നെ ഈ കാലഘട്ടത്തില് എന്തെങ്കിലും ഒരു കളിയില്ലാതെ ജീവിക്കാൻ പറ്റുമോ സാറേ? അതേ ജീവിക്കാൻ വേണ്ടി കളിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പക്ഷെ നിന്നെ പോലെ കളിക്കാൻ വേണ്ടിയായിരുന്നു ജീവിതം. എല്ലാ കളിയും മുട്ടി നിൽക്കുന്ന സാർ തന്നെ ഇത് പറയണം. അത് നിൽക്കാൻ മനസ്സിലായി. ഉണ്ണിയെ കാണുമ്പോ അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം. വന്ന് വന്ന് സെക്യൂരിറ്റിക്കാരന് ഒരേ മനസ്സിലായി എനിക്ക് പഞ്ഞോണെന്ന്. എന്നാ മനസ്സിലാക്കേണ്ട ഒരു മനസ്സിലാക്കുന്നുണ്ടോ? അതൊട്ടും ഇല്ലാതാനും. സാറിനെ മനസ്സിലാക്കാൻ ഒരാൾ വേണം, അത്രല്ലേ ഉള്ളൂ. വഴിയുണ്ട്. ഡാഡി ഇതുവരെ പോയില്ലേ? ആ പോയി പോയി. അപ്പൊ നീ ഒരു പണി ചെയ്യണം, അപ്പാർട്ട്മെന്റുകളിൽ പോയി എല്ലാത്തിനെയും വൈകിട്ടത്തെ പരിപാടിയെ കുറിച്ച് ഓർപ്പിപ്പിക്കണം. കഴിഞ്ഞ ആനിവേഴ്സറിക്ക് സംഭവിച്ച ഓർമ്മയുണ്ടല്ലോ, ഗാനമേലക്ക് നീയും ഞാനും മൈക്രോപ്രിന്റും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സാറിനോട് അന്നേ പറഞ്ഞതാ പാടണ്ട പാടണ്ട, കേട്ടില്ലല്ലോ. ജോലിന്ന് പിരിച്ചുവിടുന്ന് കരുതിട്ടാ. അല്ല ഞാനും പോയാണ്. ഈ പ്രാവശ്യം ഒന്നും ഉണ്ടാവില്ല. അല്ല ഞാൻ ഒറ്റയ്ക്ക് പോയി പറഞ്ഞാ മതിയോ? വേണ്ട, ആ മറിയപ്പള്ളി ശാന്തനെ വിളിച്ചോ. ഞാൻ വിളിച്ച അവള് വരുമോ? പിന്നെ മറ്റേ കാര്യം മറക്കണ്ട. എന്താ സാറേ? ഒറ്റക്ക് മനസ്സിലാക്കാൻ പറ്റിയ ആളല്ലേ. പാവോ, എവിടുന്ന് കിടക്ക ശരിയാക്കി തരായിരിക്കും. അയ്യോ, ഈ അവസ്ഥയിൽ സുഖമില്ലാത്ത അപ്പയിട്ടേച്ച് ഞാൻ എങ്ങനെയാ വരുന്നത്? സാറ് വന്നില്ലെങ്കിലും മാഡത്തെങ്കിലും പറഞ്ഞയക്കണം. അവള് വിദഗ്ധോപദേശം തേടി നേരത്തെ പോയല്ലോ. വിദഗ്ധോപദേശോ? ആ രാഹുൽ സാറേ. യെസ് കമിൻ. രാഹുൽ സാറേ, ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം നമുക്കൊന്ന് അടിച്ചു വിളിക്കണ്ടേ? മനസ്സിലായില്ല. ഓ, ഒന്നും അറിയാത്ത പോലെ. കഴിഞ്ഞ വർഷം സാർ അടിച്ച് കോൺ തെറ്റി നടക്കാൻ വയ്യാതായപ്പോ ഞാൻ ആ ചുമന്നൂടെ കൊണ്ടാക്കിയത്. അന്ന് വെച്ച വാളിന്റെ മണം ദാ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഒന്ന് മണത്ത് വെക്കി. ആ മണത്തിന്റെ പേര് പറഞ്ഞ് നീ കഴിഞ്ഞ ആഴ്ചയും കൂടെ എന്റെ 100 രൂപ മേടിച്ചു. ആ അത് വീട് സാറേ, നമ്മളൊക്കെ പ്രാരാബ്ദക്കാരല്ലേ. ആ പിന്നെ തങ്കരായ സാർ പറഞ്ഞു ഇന്ന് ഒരു വള്ളിക്കെട്ടും കയറി ഏക്കരുത്, ഉച്ചക്ക് തന്നെ അങ്ങ് ഫ്രീ ആകണമെന്ന്. പിന്നെ സാറേ ദേ ചെലവ് ചെയ്യണം, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? ഇത്തവണത്തെ ബെസ്റ്റ് കപ്പിൽ നിന്നുള്ള അവാർഡ് നിങ്ങൾക്കായിരിക്കുമെന്നൊരു സൂചനയുണ്ട്. സത്യം? സത്യം. മാഡം എന്തി സാറേ? കൗൺസിലിങ്ങിന് പോയേക്ക, അദ്ദേഹം രാവിലെ തന്നെ വന്നിട്ടുണ്ട്. സ്വന്തം ഭർത്താവിന് ഒരു ചായ പോലും തരാതെ അവൾ ഓടിയേക്കുന്നത്. സാറേ നമസ്കാരം. തങ്കരായ സാർ പറഞ്ഞു മാഡത്തെയും കൂട്ടി സാർ നേരത്തെ വരണമെന്ന്. ഞാൻ നേരത്തെ എത്തിക്കോളാം. മാഡത്തിന്റെ കാര്യം മാനേജർ തീരുമാനിച്ചോളും. തീരുമാനിക്കും. ചെല്ല്. അതെ, ഈ കാലഘട്ടത്തില് ഒരമ്മായിയപ്പനെ ഒരമ്മായിയമ്മയെ ഒരു മരുമകൾ ഇത്രയധികം സ്നേഹിക്കണമെങ്കിലേ കാര്യമായി എന്തോ ഒരു കുഴപ്പമില്ലേ? എന്റെ മരുമകളെ മുത്താ മുത്ത്. അമ്മായിയപ്പൻ എന്ന് പറഞ്ഞാലേ അവക്ക് ജീവനാ ജീവൻ. ആ ജീവൻ അവൾ എടുക്കാതെ നോക്കണം. ഒന്ന് പോ അപ്പാവി. പിന്നെ വൈകിട്ടത്തെ ഫുഡ് പരിപാടി എങ്ങനെയാ? അപ്പമുണ്ട്, ദോശയുണ്ട്, പൊറോട്ടയുണ്ട്, ചിക്കനുണ്ട്. നീ എന്നെ കളിയാക്കുവാണോടാ? ഞാൻ ചുമ്മാ പറഞ്ഞാ. മറ്റവനുണ്ടോ? മറ്റവനും ഉണ്ട്, മറ്റവളും ഉണ്ട്. അതെങ്ങനെയാ? ഏത് മറ്റവള്? രണ്ടാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ എടാ മറ്റവള്? എന്റെ മാഷ, ഞാനൊരു ഉപമ പറഞ്ഞതാ. ഓ, ഉപമയായിരുന്നു. ഞാൻ അങ്ങ് കൊതിച്ചു പോയി. കൂടും തകർന്ന് കിളിയും ചത്തു. എന്നിട്ട് മാഷിന്റെ ഒരു ആശയെ. ആശയ്ക്ക് തീരെ കുറവ് വരുത്തിട്ട് എന്താടാ കാര്യം? വൈകിട്ട് നേരത്തെ ഞാനിങ്ങ് എത്തും. മറ്റവളില്ലെങ്കിൽ പോട്ടെ, ഞാനതങ്ങ് സഹിച്ചു. പക്ഷെ മറ്റവൻ, അതിന് മാറ്റമൊന്നും ഇല്ല കേട്ടോ. ഒരു മാറ്റമില്ല, ഇഷ്ടം പോലെ. അത് മതി. അല്ല മരുമോളില്ലേ, ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അവളെ എടാ പ്രാക്ടീസ് ചെയ്യാൻ പോയിരിക്കുക. ഗുരു വന്നിട്ടുണ്ട്. എവിടെ? ഏത് ഭാഗത്ത്? ഗുരുവല്ല ഗുരു. ഓ, ഗുരുപ്പെട്ട് ഞാൻ തോറ്റ്. ഹലോ മുതലി, ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. എന്താ കാര്യം? അല്ല വൈകിട്ട് നമ്മുടെ പരിപാടി, ഉച്ചയ്ക്ക് തന്നെ അങ്ങ് എത്തണം. അതെ, നാളെ എന്റെ മോളുടെ നിശ്ചയ. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിക്കൊക്കെ ഞാനുള്ളൂ.